ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 16, തുളസി മഹാത്മ്യം, തുളസി പൂജ. ഇതാണ് ഈ ഒരു അധ്യായത്തിലെ പറയുന്നത്. രാധാദേവിയുടെ ചോദ്യം കേട്ടിട്ട് രാധാദേവി ചോദിച്ചല്ലോ, ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കാനായി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് അത് ചോദിച്ചത് ചന്ദ്രാനന സഖിയോടാണ്. അതിനുത്തരമായിട്ട് ചന്ദ്രാനന സഖി പറയുകയാണ് രാധാദേവിയുടെ അടുത്ത് തുളസീദേവിയുടെ മഹാത്മ്യം. തുളസീദേവിയുടെ മഹാത്മ്യം വർണ്ണിച്ചു കൊടുക്കുകയും തുളസി സേവ ചെയ്യാൻ ഉപദേശിക്കുകയുമാണ് ചെയ്യുന്നത് സഖി. തുളസി നടുക, തുളസി പരിപാലിക്കുക, നനയ്ക്കുക, നോക്കുക, തൊടുക എന്നിവ ചെയ്താൽ മനുഷ്യൻ മനസാ വാച കർമ്മണ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ദഹിച്ചു പോകും എന്നാണ് പറയുന്നത്. തുളസിയെ പൂജിക്കുന്നതും പ്രദക്ഷിണം വയ്ക്കുന്നതും വളരെയധികം പുണ്യപ്രദമാണ്. ഒരു തുളസി ദളം ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചാൽ തന്നെ മുഴുവൻ ദളങ്ങളും പുഷ്പങ്ങളും ഭഗവാനെ അർപ്പിച്ചാലുള്ള ഫലം ലഭിക്കും. ഇപ്രകാരം തുളസിയുടെ മഹാത്മ്യം ബ്രഹ്മദേവന് പോലും വിസ്തരിച്ചു പറയാൻ സാധ്യമല്ല. ഈ വിധത്തിലായിരുന്നു സഖി രാധാറാണിയോട് തുളസി മഹാത്മ്യം വർണ്ണിച്ചത്. ചന്ദ്രാനന സഖി പറഞ്ഞ പോലെ രാധാദേവി തുളസി സേവാവ്രതം തുടങ്ങി. സ്വർണം പൂശിയതും രത്നങ്ങൾ പതിച്ചതുമായ കവാടങ്ങളോട് കൂടിയ ഒരു തുളസി ഭവനം നിർമ്മിച്ച് തോരണങ്ങളാൽ അലങ്കരിച്ച് ആ മന്ദിരത്തിൻ്റെ മധ്യത്തിലായി പച്ച തളിരുകളാൽ ശോഭിതമായ തുളസി നട്ട് ശുഭമുഹൂർത്തത്തിൽ അതിൻ്റെ സേവ ആരംഭിക്കപ്പെട്ടു. രാധാറാണി ഗർഗമുനിയെ ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അശ്വിനി ശുക്ല പൗർണമി മുതൽ ചൈത്ര പൂർണിമ വരെ തുളസി സേവാവ്രതം അനുഷ്ഠിച്ചു. രാധാദേവി ഓരോ ദിവസവും പ്രത്യേക രസങ്ങൾ ഉപയോഗിച്ച് തുളസീദേവിയെ നനച്ചു. കാർത്തിക മാസത്തിൽ പാല്, മാർഗശീർഷ മാസത്തിൽ കരിമ്പിൻ നീര്, മാഘമാസത്തിൽ മാമ്പഴച്ചാറ്, ഫാൽഗുണ മാസത്തിൽ അനേകം രസങ്ങൾ, പഞ്ചാമൃതം എന്നിവ കൊണ്ടാണ് നനയ്ക്കപ്പെട്ടത്. വൈശാഖ കൃഷ്ണ പ്രതിപദ ദിവസം ഉദ്യോപനോത്സവവും നടത്തി ബ്രാഹ്മണർക്ക് ഭോജനവും നൽകി വസ്ത്രാഭരണങ്ങൾ ദാനവും ചെയ്തു. ഗർഗാചാര്യർക്കും ദാനങ്ങൾ ചെയ്തു. ആ അവസരത്തിൽ ദേവന്മാർ ആകാശത്തിൽ ദുന്ദുപി മുഴക്കുകയും തുളസി മന്ദിരത്തിന്മേൽ പുഷ്പം വർഷിക്കുകയും ചെയ്തു. ആ സമയത്ത് ഗരുഡാരൂഢനായി ശ്രീകൃഷ്ണപ്രിയയായ തുളസീദേവി അവിടെ പ്രത്യക്ഷയായി. 16 വയസ്സ് തോന്നിപ്പിക്കുന്ന ശ്യാമനിറമുള്ള ദേവിക്ക് 4 കൈകളും കമലദളങ്ങൾ പോലുള്ള നേത്രങ്ങളും ഉണ്ടായിരുന്നു. സ്വർണ കിരീടം, കാഞ്ചന കുണ്ടലങ്ങൾ, പീതാംബരം, തലമുടിക്കെട്ടിൽ വൈജന്തിമാല എന്നിവയാൽ ദേവി അലംകൃതമായിരുന്നു. ദേവി ഗരുഡന്റെ പുറത്ത് നിന്നിറങ്ങി വന്ന് രാധാറാണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അനന്തരം ആ ദേവി രാധാറാണിയോട് താൻ പ്രസന്നയായെന്നും എന്താണോ രാധാറാണിയുടെ ആഗ്രഹം അത് സഫലമാകുമെന്നും പറഞ്ഞു. തനിക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാകണേ എന്നാണ് രാധാറാണി തുളസീദേവിയോട് പ്രാർത്ഥിച്ചത്. ദേവി തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തിരോഭവിച്ചു. രാധാറാണി അതീവ പ്രസന്നയായി. രാധാറാണിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി, ആനന്ദം ലഭിച്ചു. ഹരേ കൃഷ്ണ.